അടിമാലി ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും രാഷ്ട്രീയ നാടകം. പഞ്ചായത്ത് പ്രസിഡന്റ് സനിത സജി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പ്രസിഡന്റിനെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് പ്രസിഡന്റിന്റെ രാജി ഉണ്ടായത്. CPI അംഗം UDFന് പിന്തുണയുമായി രംഗത്ത് വന്നു. ഇതോടെ നിലവിൽ LDFന് ഗ്രാമപഞ്ചായത്ത് ഭരണം നഷ്ടമായി. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്ന് രാവിലെ 10:30-ക്കായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനിത സജിക്കെതിരായി UDF പഞ്ചായത്തംഗങ്ങൾ കൊണ്ടുവന്നിരുന്ന അവിശ്വാസം ചർച്ചയ്ക്കെടുക്കേണ്ടിയിരുന്നത്. LDF അംഗങ്ങളും UDF അംഗങ്ങളും ഗ്രാമപഞ്ചായത്തിൽ എത്തുകയും ചെയ്തു. നിലവിൽ 11 പേരുടെ പിന്തുണ LDFനും സ്വതന്ത്രൻ ഉൾപ്പെടെ 10 പേരുടെ പിന്തുണ UDFനും ഉണ്ടായിരുന്നു. എന്നാൽ LDFലെ ഒരംഗം UDF കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിയതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനിത സജി രാജി സമർപ്പിക്കുകയായിരുന്നു. ഇതോടെ അവിശ്വാസ പ്രമേയ ചർച്ച വേണ്ടി വന്നില്ല. ഇടതുമുന്നണി നിർദ്ദേശപ്രകാരമാണ് രാജിവെച്ചതെന്നും UDF ഭരണകാലത്ത് ചെയ്യാൻ കഴിയാനാവാത്ത വികസന പ്രവർത്തനങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് ചെയ്യാൻ ആയതായും സനിത സജി പറഞ്ഞു. UDFന്റെ പ്രസിഡന്റായിരുന്ന കാലയളവിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത വികസന പ്രവർത്തനങ്ങൾ, ടേക്ക് എ ബ്രേക്ക് എൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അതുപോലെ തന്നെ മഞ്ഞങ്ങാല ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം നടത്തി. അതുപോലെ കർഷകർക്ക് കൊടുക്കേണ്ട ക്ഷീര കർഷകർക്ക് കൊടുക്കേണ്ട ഫോൺസ് നൽകാൻ പറ്റി. അതുപോലെ നിരവധിയായ NSCD പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റി. അങ്ങനെ 62% പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റി. അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിനേക്കാളും കൂടുതൽ പ്രവർത്തനങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിൽ, തിരിച്ചു വന്ന ചുരുങ്ങിയ കാലയളവിൽ എനിക്ക് ചെയ്യാൻ പഞ്ചായത്തിലെ 3rd വാർഡിൽ നിന്നും വിജയിച്ച CPI അംഗം സൗമ്യ സുനിൽ UDF അവിശ്വാസത്തിന് പിന്തുണ നൽകുമെന്ന് അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതെന്ന് ഇടത് പഞ്ചായത്ത് അംഗം CD ഷാജി വ്യക്തമാക്കി. പഞ്ചായത്ത് അംഗങ്ങളെ പ്രലോഭിപ്പിച്ച് പണവും സ്ഥാനമാനങ്ങളും വാഗ്ദാനം ചെയ്താണ് UDF അടിമാലി പഞ്ചായത്തിലെ ജനഹിതം അട്ടിമറിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് അംഗങ്ങളെ പ്രലോഭിപ്പിച്ച് പണവും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് അടിമാലി പഞ്ചായത്തിലെ ജനഹിതം അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി കൈക്കൊണ്ടിരിക്കുകയാണ്. അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തെ തുരങ്കം വയ്ക്കുകയും അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ജന അഭിലാഷത്തെ അട്ടിമറിക്കുകയും ഇനിയൊരു ഭരണസമിതി വന്നാൽ കാശും പ്രലോഭനത്തിലും വീഴുന്ന അംഗങ്ങളുണ്ടെങ്കിൽ ഏതൊരു ഭരണസമിതിക്കും ഭരണം പിടിക്കാമെന്ന നിലയിലേക്ക് ഈ പഞ്ചായത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ടാണ് UDFന്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഭരണം പിടിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. CPI അംഗം തങ്ങളെ പിന്തുണച്ചതായും ഇടതു ഭരണകാലത്ത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അവതാളത്തിലായിരിക്കുകയാണെന്ന് UDF പഞ്ചായത്ത് നേതൃത്വം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് അവർ രാജിവെക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനാണ് ഞങ്ങൾ UDF ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്തത്. ഞങ്ങൾ 10 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ CPI ഒരംഗം കൂടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ 31st ഏറെ പദ്ധതികൾ അവതാളത്തിലായി കിടക്കുക. അപ്പോൾ ആ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുകയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ള സമയം നമ്മളെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചൊരു കഷ്ടകാലമായുള്ളത് 100%. അതേസമയം CPI നിലപാടായിരുന്നു തൻ്റേതെന്നും എന്നാൽ പാർട്ടി കൂറുമാറി വോട്ട് ചെയ്യാൻ പറഞ്ഞതാണ് UDFന് പിന്തുണ നൽകാൻ കാരണമെന്നാണ് 3rd വാർഡംഗം സൗമ്യ സുനിൽ പറയുന്നത്. പാർട്ടിയുടെ നിലപാടായിരുന്നു എൻ്റെ നിലപാട്. അവസാന നിമിഷം പാർട്ടി തലേ ദിവസം വരെ പറഞ്ഞു പാർട്ടി പിറ്റേ ദിവസം എന്നോട് കൂറുമാറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനോട് അഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാരണം ഈ 1 മാസക്കാലമായിട്ട് ഈ ചർച്ച നടന്നപ്പോൾ പാർട്ടി എൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്തായാലും CPMന്റെ ഉള്ളിലേക്ക് സർക്കാരും പോകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞത്. തലേ ദിവസമായി കഴിഞ്ഞപ്പോൾ അതുപോലെ നമുക്ക് LDFമായി യോജിച്ചു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. സനിത സജി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതോടെ അവിശ്വാസം ഒഴിവായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് താൽക്കാലികമായി പ്രസിഡന്റിന്റെ അധിക ചുമതല വഹിക്കുമെന്നും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രവീൺ ബാസു പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി സനിത സജിക്കെതിരായ അവിശ്വാസ പ്രമേയ ചർച്ച ആവശ്യമായി വന്നില്ല. ഇന്ന് രാവിലെ 25/3/2023 രാവിലെ 10:01 AM പഞ്ചായത്ത് സെക്രട്ടറി കൈവശം രാജിക്കത്ത് സമർപ്പിച്ചു. ഈ സാഹചര്യത്തിൽ അവിശ്വാസ പ്രമേയം ആവശ്യമായി വന്നില്ല. രാജിവെച്ച സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇന്ന് മുതൽ ഒഴിവായിരിക്കും. പകരം പുതിയ പ്രസിഡന്റെ തെരഞ്ഞെടുക്കുന്നതുവരെ വൈസ് പ്രസിഡന്റിന് സ്ഥാനമൊരുക്കും സിയാ സുലൈമാൻ. ഇലക്ഷൻ കമ്മീഷൻ പുതിയ പ്രസിഡന്റെ തെരഞ്ഞെടുക്കുന്നതിനുള്ള തീയതി നിശ്ചയിക്കുന്നതനുസരിച്ച് പുതിയ ഇലക്ഷൻ നടത്തി.
കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഭാഗമായിട്ടായിരുന്നു സനിതാ സജി മത്സരിച്ച് വിജയിച്ചത്. പിന്നീട് എൽ ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച് യു ഡി എഫിലെത്തുകയും പ്രസിഡന്റ് സ്ഥാനത്തെത്തുകയും ചെയ്തു. വീണ്ടും യു ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച് എൽ ഡി എഫിലേക്ക് മടങ്ങിയ സാഹചര്യത്തിൽ കൂടിയാണ് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് പഞ്ചായത്തംഗങ്ങൾ അവിശ്വാസത്തിന് കളമൊരുക്കിയത്. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് രണ്ടാം തവണയാണ് അടിമാലിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിൽ മാറ്റമുണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ അടിമാലി.